ഓൾറൈറ്റ്, ഗ്രീൻ ലൈൻസ് ഓൺ എ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ. അപ്പൊ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആമോലെഡ് ഡിസ്പ്ലേസ് ഉള്ള ഫോൺ യൂസ് ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വിയർഡ് പ്രോബ്ലം ആണ് അവരുടെ ഫോണിൽ ഒരു ഗ്രീൻ ലൈൻസ് വരുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, എന്തായാലും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഗ്രീൻ ലൈൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ അഫക്റ്റഡ് ആയതല്ല. പക്ഷേ ബേസിക്കലി ഇപ്പോൾ ഒരു ഗ്രീൻ ലൈൻ ഈ ഒരു ഇഷ്യൂ ആയിട്ട് അഫക്റ്റ് ആയിട്ടുള്ള ഒരു ആമോലെഡ് ഡിസ്പ്ലേ ഒരു ഫോണിന്റെ അത് ഒരാൾ ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ കുറെ അധികം ലൈൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഡിസ്പ്ലേ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ലൈൻ ആയിരിക്കും, ചിലപ്പോൾ റീജിയൻ തന്നെ ഫുൾ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻറ്റയർ ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് മാത്രമായിരിക്കും എമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫോൺ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ഗ്രീൻ ലൈൻ ഇഷ്യൂ? എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത്? അത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും, ആൻഡ് ഇത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും, അങ്ങനത്തെ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് ഇസ് ഗ്രീൻ ലൈൻ ഇഷ്യൂ ആൻഡ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിൻലി ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫോണിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സീനറീസിലാണ്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം, റൈറ്റ് ആഫ്റ്റർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ ആ ഫോൺ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഗ്രീൻ ലൈൻ സ്ക്രീനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ലൈനുള്ള മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഫിസിക്കൽ ഡാമേജ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴത്തേക്ക് വന്നപ്പോൾ അതിന്റെ ആ ഒരു കേബ്, അതായത് നമ്മുടെ ഡിസ്പ്ലേനെ മദർ ബോർഡിലേക്ക് നടക്കുന്ന ഫ്ലെക്സ് കേബിൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഗ്രീൻ ലൈൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നാച്ചുറൽ വാറണ്ടിയുടെ അകത്തും ഈ ഒരു ഗ്രീൻ ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞിട്ട് ഏതൊരു ഷാർപ്പായിട്ട് ഒബ്ജക്ട് എന്തെങ്കിലും കാര്യം നമ്മുടെ സ്ക്രീനിൽ തട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പിക്സൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റോയിലുള്ള മൊത്തം ലൈനും ഗ്രീൻ ആവുന്ന അങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫിസിക്കൽ ഡാമേജും കാരണമൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഫോൺ നമ്മുടെ കയ്യിൽ താഴെ വീണിട്ട് അല്ലെങ്കിൽ ഡാമേജ് പറ്റിയിട്ടാണ് ആ ഒരു ലൈൻ വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസിംഗ് തോന്നുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ആഫ്റ്റർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നമ്മൾ ദിവസം രാവിലെ എണീക്കുന്നു, നോക്കുമ്പോൾ കാണുന്ന നോട്ടിഫിക്കേഷൻ കാണുന്നു, ഓക്കെ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറെ അധികം ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഇതാണ് ഏറ്റവും കൺഫ്യൂസിംഗ് ആയ പാർട്ടി ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂവിന്റെ അകത്ത് അല്ലെ. ഇനി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നോക്കി വെക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ എക്സ്. അപ്പൊ ഈ ഒരു ഫോൺ എക്സ് എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് യൂണിറ്റ്സ് വിറ്റഴിച്ചിട്ടുണ്ട്. കുറെ അധികം ആൾക്കാർ ഈ ഒരു ഫോൺ എക്സ് ഒരു കുഴപ്പമില്ലാതെ യൂസും ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ദിവസം ഈ കമ്പനി ഇതിനൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്നു, ആൻഡ് കുറെ അധികം ആൾക്കാർ ഈ മില്യൺസ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറെ അധികം ആൾക്കാർ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. മേ ബി ഫോർ എക്സാമ്പിൾ പറ ഈ വിറ്റഴിച്ചിട്ടുള്ള എല്ലാവരുടെ ഈ ഫോൺ ആരുടെ അടുത്തൊക്കെ ഉണ്ട്, അവിടെ എല്ലാവരും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും. ചിലപ്പോൾ സെയിം ബാച്ചിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കുറെ പ്രോഡക്റ്റ്സ് ഉണ്ടാകും. ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു 5000 യൂണിറ്റ് സെയിം ബാച്ചിന്റെ അകത്ത് അത് എക്സാക്ട് സെയിം ടൈമിന്റെ അകത്ത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ആ 5000 പ്രോഡക്റ്റ് മേ ബി 5-6 ലൈൻസ്, അതായത് 5-6 ഡിവൈസസ് മാത്രമായിരിക്കും ഈ ഒരു ലൈൻസിന്റെ, അത് ഗ്രീൻ ലൈൻസിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടാവുള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ ചില ഫോൺസ് വാങ്ങിയിട്ട് 6 മാസം മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ, ചില ഫോൺസ് വാങ്ങിയിട്ട് ഒരു വർഷത്തിന് മേളിലായിട്ടുണ്ടാകും. ആൻഡ് ഈ 6 മാസം ആയിട്ടുള്ള ഫോൺസിനും ഒരു വർഷമായിട്ടുള്ള ഫോൺസിന്റെ അത് മേ ബി ഇപ്പോൾ ഫോൺ വാങ്ങിക്കൊണ്ട് വന്ന് ഇന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇത് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇറസ്പെക്ടീവ് ഓഫ് ദ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, സാംസങ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, മോട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിയൽമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൺ പ്ലസ് ആയിക്കോട്ടെ, നത്തിങ് ആയിക്കോട്ടെ, ഇങ്ങനെ വന്ന് കുറേയധികം ബ്രാൻഡ്സ്, അതായത് ഒരു ബ്രാൻഡിന് ഐസൊലേറ്റഡ് ആയിട്ടല്ല ഈ ഒരു പ്രോബ്ലം വരുന്നത്, കുറേയധികം ഡിവൈസസിന്റെ അത് ഈ സെയിം പ്രോബ്ലം വരുന്നുണ്ട്. ആൻഡ് ഇത് എല്ലാത്തിൻ്റെ അകത്തുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ആമോലെഡ് ഡിസ്പ്ലേ ആണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമുക്കൊരു സ്പെസിഫിക് പിൻ പോയിന്റ് ഇത് പറയാൻ പാകത്തിന് ഒരു കാരണം പോലും ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിനോ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് വേറെ ഒരു കാര്യം. ആൻഡ് ഇനി ഈ ഒരു പ്രോബ്ലം ആമോലെഡ് ഡിസ്പ്ലേസിന് മാത്രമായിട്ട് ഐസൊലേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി അല്ല. കാരണം ആമോലെഡ് ഡിസ്പ്ലേസ് ഉള്ള സ്മാർട്ട് ഫോൺസിലാണ് കൂടുതലും ഈ ഗ്രീൻ ലൈൻസ് കണ്ടുവരുന്നുണ്ടെങ്കിലും എൽസിഡി ഡിസ്പ്ലേസ് ഈ ഒരു പ്രോബ്ലം കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം എൻ്റെ ഒരു മോണിറ്റർ 27-inch ഞാൻ ഈ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 5-6 വർഷമായി ആ മോണിറ്റർ വാങ്ങിക്കഴിഞ്ഞിട്ട്, ആൻഡ് ആ ഒരു മോണിറ്ററി അത് ഇപ്പം ഞാൻ നോക്കിയിട്ടുണ്ട് ഏകദേശം 3-4-5 ഒരു ഗ്രീൻ ലൈൻസ് ആ ഒരു മോണിറ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എൽസിഡി ഡിസ്പ്ലേസിന്റെ അകത്തും ഈ ഒരു പ്രോബ്ലം ആക്ച്വലി അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ ഡിസ്പ്ലേന്റെ അകത്തും ഈ ഒരു ഗ്രീൻ ലൈൻ ആയിട്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നാണ് ജനറലി എല്ലാവരും പറയാറ്. പക്ഷേ ഗ്രീൻ ലൈൻ മാത്രമല്ല, വൈറ്റ് ലൈനും ഒരു പിങ്ക് കളറിലെ ലൈനും റെഡ് ലൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്പ്ലേസിൽ വരാറുണ്ട്. അതൊക്കെ ഈ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ സംഭവം ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇതിൽ വേറൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇനിയും വരില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ബ്രാൻഡ്സിനോ കമ്പനീസിനോ കൊടുക്കാനും പറ്റുന്നില്ല. അതാണ് ഈ ഒരു ഹോൾ ഗ്രീൻ ലൈൻ സിറ്റുവേഷന്റെ ഒരു ഒരു ഇന്റൻസിറ്റി ആൻഡ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ ലൈൻ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ വരുന്നത്, ആമോലെഡ് സ്ക്രീൻസ് ഉള്ള ഫോണിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ്, ഫിസിക്കൽ ഡാമേജിന്റെ കാര്യം ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് പിൻ പോയിന്റ് ഇത് പറയാൻ മാത്രമുള്ള ഒരു കാരണമൊന്നും ഇല്ല. കാരണം എല്ലാ ഡിവൈസസിനെയും, അത് സെയിം ബാച്ചിലുള്ള ഫോൺസും സെയിം മോഡൽ സെയിം ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ വാങ്ങി ഫോൺസ് എല്ലാത്തിനും ഈ ആക്ച്വലി ഒരു പ്രോബ്ലം അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറെ ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയുള്ള ഒരു റൂട്ട് കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിംവെയർ അപ്ഡേറ്റ് ആണ് ഇതിന് മെയിനായിട്ട് ഒരു കൾപ്പിട്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്തെ ചില സമയത്ത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഫിംവെയർ അപ്ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഫിംവെയർ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓരോരോ സോഫ്റ്റ്വെയർ, അത് ഹാർഡ്വെയർ കോമ്പണൻസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, എങ്ങനെയായിരിക്കണം, ഇത് രണ്ടും കൂടി ഈ സോഫ്റ്റ്വെയറും
ആയിട്ടും ഈ ഒരു ഹാർഡ്വെയർ കോമ്പണൻസ് ലിങ്ക് ചെയ്യാൻ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫിംവെയർ എന്ന് പറയുന്നത്. ഫിംവെയർ ബേസിക്കലി ഒരു ഹാർഡ്വെയർ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഡയറക്ഷൻസും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു ഇതിനാണ് ബേസിക്കലി ഫിംവെയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫിംവെയർ അപ്ഡേറ്റ് വരുന്ന ചില പ്രോബ്ലം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആമോലെഡ് ഡിസ്പ്ലേന്റെ ഒരു അറേ ഓഫ് പിക്സൽസിന് ഇത്രയും കപ്പാസിറ്റി ഓഫ് വോൾട്ടേജ് മാത്രം താങ്ങാൻ പറ്റുള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടാകും. ആൻഡ് മേ ബി ഒരു ഫിംവെയറിന്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചേഞ്ച് ആയി, അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് ആയ പാരാമീറ്റർ എന്തെങ്കിലും വന്നതുകൊണ്ട് തന്നെ മേ ബി ഇതിലേക്ക് ഈ ഒരു അറേ ഓഫ് പിക്സൽസിലേക്ക് കൂടുതൽ വോൾട്ടേജ് വരുന്നതുകൊണ്ട് ആ ഒരു ഡാമേജ് ആയി, അങ്ങനത്തെ ഒരു പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രോബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കോ X3 പ്രോ, അത് ആ ഒരു ഡിവൈസ്, അത് പോക്കോ X3 മോഡൽസിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് കുറേ അധികം ടൈം എടുത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഓവർ ഹീറ്റ് ആവുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നതായിട്ടും കുറെ ആൾക്കാർ സ്പെക്യുലേറ്റ് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇനിയിപ്പോ നെക്സ്റ്റ് ഓബ്വിയസ്ലി നിലത്ത് വീണ് ഫോൺ ഡാമേജ് ആയിട്ടും ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നതും. ആൻഡ് ആർക്കും ഐസൊലേറ്റ് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നുള്ള രീതിയിൽ പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് വേറൊരു കാര്യം. ആൻഡ് സംഭവം നിങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ ഫോണിന്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചോണ്ടിരുന്ന ഫോണിന്റെ അകത്ത് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പൊ മെയിൻലി ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ ഫോണാണെങ്കിൽ ഇപ്പോഴും വാറണ്ടിയിൽ കവേർഡ് ആണെങ്കിൽ റൈറ്റ് അവേ വോക്ക് ടു സർവീസ് സെന്റർ, കാര്യങ്ങൾ പറയുക നിങ്ങളുടെ വാറണ്ടിയിൽ കവേർഡ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് അത് എന്തായാലും അവർ ഫിക്സ് ചെയ്തിരുന്നായിരിക്കും. പ്രൊവൈഡഡ് ഫിസിക്കൽ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് മേ ബി സേ ഫോർ എക്സാമ്പിൾ കുറെ ഡെന്റും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നിലത്ത് വീതിന്റെ ഒബ്വിയസ് പാടില്ല സ്ക്രീൻ പൊട്ടിയിട്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർവീസ് സെന്ററുകാർ ഇതിന്റെ ആ ഒരു റിക്വസ്റ്റ് റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി അവർ തന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ആ വാറണ്ടിയിൽ കവേർഡ് ആയിട്ട് ആ ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ അധികം ബ്രാൻഡ്സ് സേ ഫോർ എക്സാമ്പിൾ സാംസങ് വൺ പ്ലസ് പോലത്തെ കുറെ അധികം ബ്രാൻഡ്സ് ആക്ച്വലി ഒരു ഫ്രീ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവരുടെ ലൈൻ ഓഫ് ഡിവൈസസിന്റെ അത് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ വാറണ്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ വൺ പ്ലസിന്റെ സെലക്ടഡ് മോഡൽസിന്റെ അത് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ ലാസ്റ്റ് മന്ത് ഏപ്രിലിൽ നമ്മൾ സാംസങ്ങും ഗാലക്സി സീരീസുള്ള കുറെ അധികം ഡിവൈസസിന് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഗ്രീൻ ലൈൻസോ കാര്യങ്ങളോ നിങ്ങളുടെ ഡിവൈസസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് അവേ സാംസങ് സ്റ്റോറിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് ക്ലെയിം ചെയ്യാനാണ്, ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് കവേർഡ് അണ്ടർ വാറണ്ടി. ആൻഡ് ഇനിയിപ്പോ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല, ആ ഒരു ബ്രാൻഡ്സ് റെഫ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് തരാൻ, പക്ഷെ നിങ്ങളുടെ ഫോണിന് നിങ്ങളത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളത് എന്ത് പറഞ്ഞിട്ട് ഈ ബ്രാൻഡും കാരണം സമ്മതിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ ചെന്നിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ളത് മാത്രമാണ്. അപ്പൊ അതൊരു ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു, അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നത്, ആൻഡ് ബ്രാൻഡ്സ് ഫ്രീ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ആണ്, ആമോലെഡ് ഡിസ്പ്ലേസ് ആൻഡ് ഇത് വരുന്ന രീതികളും വന്നിട്ട് എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. ആൻഡ് ഇനി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, റൈറ്റ് അവേ ചാടി കയറി ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഒന്നോ രണ്ടാഴ്ചക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ഏതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ട്വിറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ആൻഡ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗ്, അതായത് ഈ ഒരു ഫോൺ അപ്ഡേറ്റ് സമയത്ത് ഓവർ ഹീറ്റിംഗ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കേസ് ഇട്ട് ഉപയോഗിക്കുക. ആൻഡ് ഈ കേസ് ഇട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇപ്പൊ ഫോർ സം റീസൺ നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൂടെ തന്നെ ഈ ഒരു പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾ ഈ ഒരു ഫോൺ ഈ ഇഷ്യൂ വരുന്നത് കുറെ കാലം മുമ്പ് തന്നെ നിങ്ങളുടെ ഫോൺ നെത്തിവിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബോഡിയിലും കാര്യം ചെറിയ ഡെന്റും സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മേബി സ്ക്രീൻ ഒക്കെ ചെറുതായി ക്രാക്ക് ആയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഡാമേജ് ആയിട്ടുള്ള ഫോൺ എടുത്തുകൊണ്ട് സർവീസ് സെന്ററിലേക്ക് പോയി കഴിയുമ്പോൾ ഡാമേജ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ബ്രാൻഡ്സ് ഈവൻ ഇഫ് ദ പ്രൊവൈഡ് ഫ്രീ റീപ്ലേസ്മെന്റ് സർവീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ ഈ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓഫർ റിജക്ട് ആവാനുള്ള ചാൻസസും പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മേബി ഒരു കേസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആമോലെഡിൽ വരുന്ന ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂനെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ആൻഡ് ഇനി ഇത് ആമോലെഡ് ഡിസ്പ്ലേസിന് മാത്രം സ്പെസിഫിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് എക്സാക്ട്ലി. കാരണം ഇപ്പൊ എന്റെ അടുത്ത് ഒരു മോണിറ്റർ ഉണ്ട്, 27-inch മോണിറ്റർ. ആൻഡ് ഒരു മോണിറ്റർ എന്ന് പറഞ്ഞാൽ LCD ഡിസ്പ്ലേ ഒരു മോണിറ്ററാണ്. പക്ഷെ ആ ഒരു മോണിറ്ററിന്റെ അകത്ത് നാച്ചുറൽ വേറൻറ്റി കുറെ കാലം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിന്റെ അകത്ത് കുറെ ഗ്രീൻ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ആമോലെഡ്സിന് മാത്രമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമോലെഡ് ഡിസ്പ്ലേസിലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് അവേ സർവീസ് സെന്ററിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ, ഫ്രീ റീപ്ലേസ്മെന്റ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടിയാണെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുക. ഇത് രണ്ടും വർക്കായിരിക്കും നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ ചെന്നിട്ട് ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അതിന് വേറെ ആയിട്ട് വേണം.